ഗുഡ് മോർണിംഗ് ഇപ്പം നമുക്കിന്ന് ഡയറക്റ്റ് മെമ്മറി ആക്സസിനെ പറ്റി പഠിക്കാം ഡി എം എ ഓക്കെ നമ്മൾ ലാസ്റ്റ് രണ്ട് ദിവസമായിട്ട് പ്രോഗ്രാംഡ് ഐ ഒയും പറഞ്ഞായിരുന്നു അതുപോലെ തന്നെ ഇൻ്ററപ്റ്റഡ് ഡ്രിബൺ ഐ ഒയും പറഞ്ഞായിരുന്നു ഐ ഒ ട്രാൻസാക്ഷൻസിനകത്തുള്ള വൺ ഓഫ് ദ ടെക്നിക്സ് ആണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് അപ്പം പേരിൽ നിന്ന് തന്നെ നമുക്ക് പറയാം ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസ്സറിന്റെ ഇന്റർവെൻഷൻ കൂടാതെ നമുക്ക് ഐ ഒ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഡി എം എ യൂസ് ചെയ്യുന്നത് അതായത് നമ്മൾ പ്രോഗ്രാമ് ഐ ഒക്കകത്താണെങ്കിൽ പ്രോസസ്സർ ഓരോ കമാൻഡായിട്ട് എന്താണ് എക്സിക്യൂട്ട് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്ത് ട്രാൻസാക്ഷൻസ് നടത്തുന്നത് അപ്പോൾ പ്രോസസ്സർ ഓരോ കമാൻഡിനെ കമാൻഡ് കമ്പ്ലീറ്റ് ആകുന്നതുവരെയും വെയിറ്റ് ചെയ്യുമായിരുന്നു അതായിരുന്നു പ്രോഗ്രാംഡ് ഐ ഒ അതുപോലെ ഇന്റർപ്റ്റ് ഡ്രിവൺ ഐ ഒ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസർ ഐ ഒ മോഡ്യൂളിനെ അടുത്ത് ഒരു കമാൻഡ് പാസ് ചെയ്യും ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നിട്ട് പ്രോസസ്സർ പ്രോസസറിന്റേതായിട്ടുള്ള ടാസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പെർഫോം ചെയ്യും ആ സമയത്ത് ഐഒ മോഡ്യൂള് ഈ ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് ഡേറ്റ ഐഒ മൊഡ്യൂളിനകത്ത് കൊണ്ടുവെക്കും ഒരു ഇന്റർപ്റ്റിലൂടെ പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യും പ്രോസസ്സർ ആ ഡേറ്റ വന്ന് മെമ്മറിയിലോട്ട് എടുക്കുകയും അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്ന് കൊടുക്കാനുള്ളതാണെങ്കിൽ മെമ്മറിയിലോട്ട് കൊടുക്കുകയും ചെയ്യുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ നമ്മൾ പ്രോസസ്സറിന്റെ സഹായത്തോടു കൂടിയാണ് ഈ രണ്ട് സ്ഥലങ്ങളിലും പ്രോഗ്രാംഡ് ഐ ആണെങ്കിലും ഇന്റർപ്റ്റ് ഡ്രിവൺ ഐ ആണെങ്കിലും പെർഫോം ചെയ്തത് അപ്പം ഇവിടെ ഡി എം എ മോഡ്യൂൾ എന്ന് ഡയറക്റ്റ് മെമ്മറി ആക്സസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രോസസറിന് വേണ്ടിയിട്ട് ഐ ഒ ട്രാൻസാക്ഷൻസിന് വേണ്ടി മെമ്മറി ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല ഓക്കെ അതിന് പകരം ഒരു ഡി എം എ മോഡ്യൂൾ അല്ലെങ്കിൽ ഒരു കോ പ്രോസർ പോലെ സിസ്റ്റം ബെസിൽ ഒരു ഡി എം എ മോഡ്യൂൾ കണക്ട് ചെയ്തിട്ടുണ്ടാവും ഈ ഡി എം എ മോഡ്യൂൾ ആണ് എന്ത് ചെയ്യുന്നത് മെമ്മറിയിൽ നിന്നും ഡേറ്റ ഐ ഒ ഡിവൈസസിന് കൊടുക്കുന്നതും ഐ ഒ ഡിവൈസിൽ നിന്നും എടുത്ത് മെമ്മറിയിലോട്ട് പ്ലേസ് ചെയ്യുന്നതും ഓക്കെ സാധാരണ മെമ്മറിയിലോട്ട് ഒരു ഡയറക്റ്റ് ആക്സസ് ഉള്ളത് പ്രോസസ്സറിന് മാത്രമാണ് ഇവിടെ നമ്മളൊരു എക്സ്ട്രാ ഒരു മോഡ്യൂൾ സെറ്റ് ചെയ്തിട്ടുണ്ട് ഈ ഡി എം എ മോഡ്യൂളിന് മെമ്മറിയുടെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു കൺട്രോൾ കൊടുത്തിട്ടുള്ള ഒരു കോ പ്രോസസ്സർ ആണ് ഡി എം എ മോഡ്യൂൾ ഓക്കെ അപ്പം ഡേറ്റ ഡയറക്ട്ലി ടു ഫ്രം മെമ്മറി ബൈ പാസിങ് ദ പ്രോസസ്സർ അതാണ് ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് പെർഫോം ചെയ്യുന്നത് മെമ്മറി ആക്സസസ് പെർഫോം ചെയ്യുന്നത് ഡി എം എ മോഡ്യൂൾ ആണ് അതുപോലെ തന്നെ ഇറ്റ് അൺബേർഡൻസ് ദ പ്രോസസ്സർ പ്രോസസ്സിന് ഒരു ബേഡിന് അറിയേണ്ട ആവശ്യമില്ല സോ ഈ ഒരു ടെക്നിക്കിനെയാണ് ഇതിന്റെ കൂടെ ഒരു ഇൻട്രപ്റ്റ് സ്കീമും കൂടി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ടെക്നിക്കിനെയാണ് നമ്മൾ ഡയറക്റ്റ് മെമ്മറി ആക്സസ് എന്ന് പറയുന്നത് സോ നോർമലി ഇത് യൂസ് ചെയ്യുന്നത് ബ്ലോക്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വൺ ഒരു ലൊക്കേഷനിലുള്ള ഡേ മാത്രം നമുക്ക് എടുത്താൽ മതിയെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ഇന്റർപ്റ്റ് ഡ്രവൺ ഐ ഒ ആണ് ഓക്കെ ഡേറ്റ കണ്ടിന്യൂസ് ലൊക്കേഷൻസിലുള്ള കുറേ ബ്ലോക്സ് ഓഫ് ഡേറ്റ നമുക്ക് ആവശ്യമെങ്കിൽ ആ ട്രാൻസാക്ഷൻസ് ഫുള്ള് കമ്പ്ലീറ്റ് ആകുന്നത് വരെ നമുക്ക് ഡ്യൂട്ടീസ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ഓരോ എടുത്തതിന് ശേഷവും നമ്മൾ എന്ത് ചെയ്യണം ഈ ഇന്റർപ്റ്റിനെ ഇന്റർപ്റ്റ് ഡ്രവൺ ഐ ഒക്കകത്താണെങ്കിൽ അങ്ങനെ ഒരു പ്രശ്നമില്ല എത്ര ബ്ലോക്സ് ഓഫ് എന്നുള്ള കൗണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അത്രയും ബ്ലോക്ക് ീറ്റ് ആയതിനു ശേഷം മാത്രമേ ഡി എം എ മോഡ്യൂൾ പ്രോസസറിനെ ഇൻഫോം ചെയ്യിക്കത്തുള്ളൂ ഡേറ്റാ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയുന്ന് ഓക്കെ സോ എങ്ങനെയാണ് ഇതിന്റെ ഡി എം എ മോഡ്യൂളിന്റെ ഒരു ബ്ലോക്ക് ഡയഗ്രാം എന്ന് നോക്കാം അപ്പൊ നമ്മൾ ഒരു സ്പെഷ്യൽ ബ്ലോക്ക് എന്താണ് ഒരു ബ്ലോക്ക് അല്ലെങ്കിൽ സ്പെഷ്യൽ ഒരു മോഡ്യൂൾ ആണ് നമ്മള് സിസ്റ്റത്തിനകത്ത് എന്താണ് സിസ്റ്റം ബസ്സിനകത്ത് നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്നത് ഇൻ ബിറ്റ്വീൻ ഐ ഒ മോഡ്യൂൾ ആൻഡ് ഏതാണ് പ്രോസസ്സർ ഓക്കെ അപ്പൊ ഇതിനകത്ത് എന്തൊക്കെയാണുള്ളത് നോക്കാം ഇതിനകത്ത് മെയിൻ ആയിട്ടുള്ളത് ഡേറ്റ അക്കൗണ്ട് അപ്പൊ ഈ ഡേറ്റ അക്കൌണ്ട് ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് എത്ര എന്താണ് ബ്ലോക്സ് ഓഫ് ഡേറ്റാണോ നമുക്ക് വേണ്ടത് അതിന്റെ ഒരു കൗണ്ട് നമ്മൾ ആദ്യം കൊടുക്കണം അത് വെക്കുന്നത് ഈ ഡേറ്റ അക്കൗണ്ട് എന്ന് പറയുന്ന രജിസ്റ്ററിനകത്താണ് അതുപോലെ ഡേറ്റ രജിസ്റ്റർ അതായത് പ്രോസസ്സറിൽ നിന്നും അല്ലെങ്കിൽ മെമ്മറിയിൽ നിന്നും ഡേറ്റ എടുത്ത് ഡേറ്റ രജിസ്റ്ററിലായിരിക്കും കൊണ്ടുപോകുന്നത് അതുപോലെ തന്നെ ഐയോ ഡിവൈസിലുള്ളൊരു ഡേറ്റ എടുത്തുകൊണ്ട് ഡേറ്റ രജിസ്റ്ററിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ മെമ്മറിക്കകത്തോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് അതുപോലെ അഡ്രസ് അഡ്രസ് രജിസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ലൊക്കേഷനിലുള്ള ഡേറ്റയാണോ നമുക്ക് എടുക്കേണ്ടത് അതായത് മെയിൻ മെമ്മറിയിലുള്ള ഏത് ലൊക്കേഷനിലുള്ള ഡേറ്റയാണോ നമുക്ക് എടുക്കേണ്ടത് അത് ഈ അഡ്രസ് ആ അഡ്രസ് ആ വാല്യൂ ഏത് ലൊക്കേഷൻ എന്നുള്ള വാല്യൂ നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അഡ്രസ് രജിസ്റ്ററിനകത്താണ് അതുപോലെ തന്നെ എന്താ ഏത് ഐയോ ഡിവൈസിനകത്തോട്ടാണോ നമുക്ക് കൊടുക്കേണ്ടത് അഡ്രസ് ലൊക്കേഷനിലുള്ള ഏത് ഡേറ്റയാണോ നമ്മളിവിടെ വെക്കുന്നത് അതുപോലെ തന്നെ ഐയോ ഡിവൈസിൽ നിന്നും ഏത് ലൊക്കേഷനകത്തോട്ടാണോ അഡ്രസ്സ് ഈ ഡേറ്റ വെക്കേണ്ടത് അത് നമ്മൾ സ്റ്റോർ ചെയ്യുന്നത് അപ്പം ഈ അഡ്രസ് രജിസ്റ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് മെയിൻ മെമ്മറിയുടെ ലൊക്കേഷൻസ് സ്റ്റോർ ചെയ്യാനുള്ള രജിസ്റ്റർ ആണ് അഡ്രസ് രജിസ്റ്റർ അതുപോലെ ഒരു കൺട്രോൾ ലോജിക് ഉണ്ട് കൺട്രോൾ ലോജിക് എന്ന് പറയുന്നതാണ് ഈ ഹോൾ മോഡ്യൂളിന്റെ ഫുൾ വർക്കിംഗ് കൺട്രോൾ ചെയ്യുന്ന സിഗ്നൽസ് ജനറേറ്റ് ചെയ്യുന്നത് ഓക്കെ സോ അതിനകത്ത് മെയിൻ ആയിട്ട് വരുന്നത് ഇപ്പൊ ഒരു ഡയറക്റ്റ് മെമ്മറി ആക്സസിന് വേണ്ടിയിട്ടുള്ള റിക്വസ്റ്റ് പ്രോസസ്സറിൽ നിന്ന് മാർക്ക് കൊടുക്കുന്നു ഡി എം എക്ക് കൊടുക്കുന്നു സോ ആ റിക്വസ്റ്റ് ഓക്കെ ചെയ്യാമെന്നുള്ള ഒരു അക്നോളജ്മെന്റ് അക്നോളജ്മെന്റ് എവിടെ നിന്ന് കൊടുക്കുന്നു ഡി എം എൽ നിന്നും പ്രോസസിന് കൊടുക്കുന്നു അതുപോലെ ഹോൾ ഡേറ്റാ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ അത് ആരെ അറിയിക്കണം പ്രോസസ്സറിനെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റർപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യണം അതാണ് ഇന്റർപ്റ്റ് ലൈൻ അതുപോലെ റീഡ് ചെയ്യാനുള്ളതാണോ റൈറ്റ് ചെയ്യാനുള്ളതാണോ എന്നുള്ളൊരു കമാൻഡ് ഇനിഷിയേറ്റ് ചെയ്ത് കൊടുക്കുന്നത് പ്രോസസ്സർ അപ്പോൾ ആ സിഗ്നൽസ് ഫ്രം കമ്മിങ് ഫ്രം പ്രോസസ്സർ ടു ഡി എം എ മോഡ്യൂൾ ഓക്കെ അപ്പം ഇത്രയും നമ്മുടെ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ളത് ഡി എം എ മോഡ്യൂളിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിലുള്ളത് ഓക്കെ അപ്പൊ എങ്ങനെയാണ് നമ്മളിത് ഒരു കണക്ഷൻ എന്ന് നോക്കുക അപ്പം ഇതാണ് നമ്മുടെ സിപി യു സി സി പി യു ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഡി എം എ ഡി എം എ ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസ് ഇന്റർഫേസസ് സോ ഈ ഡിവൈസ് ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഐ ഒ മോഡ്യൂൾസ് ആണ് ഐ ഒ മോഡ്യൂളിന്റെ ഒരു പാർട്ട് ആണ് ശരിക്കും പറഞ്ഞ ഇവിടെ കാണിച്ചിരിക്കുന്ന ഡിവൈസ് ഇന്റർഫേസ് ഓക്കെ പെരിഫറൽ ഇന്റർഫേസ് അല്ലെങ്കിൽ ഡിവൈസ് ഇന്റർഫേസ് അതുവഴി ഓരോ ഡിവൈസസ് കണക്റ്റഡ് ആണ് ദെൻ ഈ ഡി എം എ എന്ന് പറയുന്ന മോഡ്യൂൾ ആ ഒരു പാർട്ട് മെയിൻ മെമ്മറിയും സിപിയും കണക്ട് ചെയ്തിരിക്കുന്ന നമ്മുടെ സിസ്റ്റം ബസ്സുമായിട്ട് കണക്റ്റഡ് ആണ് ഡി എം എ ഓക്കെ അപ്പൊ ഇപ്പൊ എപ്പോഴാണോ പ്രോസസ്സറിന് മെയിൻ മെമ്മറിയിലുള്ള ഒരു ഡേറ്റയെ എന്താണ് ഡിസ്കിനകത്തോട്ട് വെക്കണം അല്ലെങ്കിൽ ഡിസ്കിനകത്തുള്ള ഒരു ഡേറ്റയെ മെയിൻ മെമ്മറിക്കകത്തോട്ട് വെക്കണമെങ്കിൽ ഏതൊരു മെയിൻ മെമ്മറിയിലുള്ള ഏത് അഡ്രസ്സാണ് എടുക്കേണ്ടതെന്നുള്ളത് ഏത് അഡ്രസ്സിൽ നിന്നാണ് എടുക്കേണ്ടത് അല്ലെങ്കിൽ ഏത് അഡ്രസ്സിനകത്തോട്ടാണ് വെക്കേണ്ടത് എന്നുള്ള വാല്യൂ സി പി യു ജനറേറ്റ് ചെയ്യും അതുപോലെ അവിടെ എത്ര നമ്പർ ഓഫ് ബൈറ്റ്സ് ഓഫ് ഡേറ്റയാണ് വെക്കേണ്ടതെന്നുള്ളൊരു കൗണ്ട് വെക്കും അതുപോലെ ഏത് ഡിവൈസിൽ നിന്നാണ് എന്താണ് ഡിസ്കിൽ നിന്നാണോ അല്ലെങ്കിൽ പെൻ ഡ്രൈവിൽ നിന്നാണോ ഇവിടെ നിന്നാണോ എടുക്കേണ്ടത് ആ ഡിവൈസ് നമ്പർ അല്ലെങ്കിൽ ഏത് ഡിവൈസിലോട്ടാണോ കൊടുക്കേണ്ടത് പ്രിന്ററിനകത്തോട്ടാണോ കൊടുക്കേണ്ടത് അപ്പോൾ അതിന്റെ കറസ്പോണ്ടിങ് ഡിവൈസ് നമ്പർ ഇത്രയും കൂടി അടങ്ങുന്ന പിന്നീട് ഒരു റീഡ് കമാൻഡ് അല്ലെങ്കിൽ റൈറ്റ് കമാൻഡ് അത്രയും അടങ്ങുന്ന ഒരു ഇൻസ്ട്രി ക്ഷൻ അല്ലെങ്കിൽ ഒരു കമാൻഡ് നേരെ ആർക്ക് കൊടുക്കും ഡി എം എക്ക് ഒരു റിക്വസ്റ്റ് ആയിട്ട് കൊടുക്കും ഓക്കെ അപ്പൊ ഈ ഡി എം എന്താ ചെയ്യുക ഇനി നമ്മുടെ പ്രോസസ്സിന്റെ ആവശ്യമില്ല ഡി എം എ തന്നെ നേരിട്ട് ഈ പറഞ്ഞ ട്രാൻസാക്ഷൻ എവിടെ നിന്നാണ് മെയിൻ മെമ്മറിയിൽ നിന്ന് നേരിട്ടെടുത്ത് ഡിസ്കിനകത്തോട്ട് അല്ലെങ്കിൽ ഡിസ്കിൽ നിന്നെടുത്ത് മെയിൻ മെമ്മറിയ്ക്ക് അകത്തോട്ട് വെക്കുന്നത് ഈ ഡി എം എ മോഡ്യൂൾ ആണ് ഇനി നമ്മുടെ പ്രോസസ്സർ ഈ ഒരു കമാൻഡ് പാസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രോസസ്സർ അതിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്തോളും അതിന്റെ ഡ്യൂട്ടീസ് എന്താണ് ചെയ്യാനുള്ളത് അത് പെർഫോം ചെയ്തോളും ദെൻ ആഫ്റ്റർ ദിസ് ഡേറ്റാ ട്രാൻസ്ഫർ ബൈ ഡി എം എ മോഡ്യൂൾ ഡി എം എ മോഡ്യൂൾ ഒരു ഡേറ്റാ ട്രാൻസ്ഫർ കംപ്ലീറ്റ് ആയി കഴിഞ്ഞാല് എന്തെയും ഒരു ഇന്റർനപ്റ്റിലൂടെ പ്രോസസ്സറിനെ ഇൻഫോം ചെയ്യിക്കും കംപ്ലീറ്റ് ആയി എന്നുള്ളത് അപ്പൊ ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ആക്ച്വൽ ട്രാൻസാക്ഷൻ ബൈ ഡി എം എ നടക്കുന്നത് ഓക്കെ അപ്പം എങ്ങനെയാണെന്ന് അത് നമുക്കൊരു സ്റ്റെപ്പിലൂടെ പറയാം ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണ് പ്രോസസ്സർ ഇഷ്യൂസ് എ കമാൻഡ് ടു ദ ഡി എം എ മോഡ്യൂൾ ഒരു കമാൻഡ് പ്രോസസ്സർ ഡി എം എ മോഡ്യൂളിന് ഇഷ്യൂ ചെയ്യുന്നു ഈ കമാൻഡിനകത്ത് എന്തൊക്കെയാണുള്ളത് ആണോ റൈറ്റ് ആണോ നമുക്ക് ചെയ്യേണ്ടത് റീഡ് ചെയ്യാനാണോ റൈറ്റ് ചെയ്യാനുള്ളതാണോ എന്നുള്ളത് കാണും അത് കൺട്രോൾ ലൈൻസിലൂടെയാണ് ഡി എം എ മോഡ്യൂളിനെ അറിയിക്കുന്നത് അതുപോലെ തന്നെ ഐയു ഡിവൈസ് അഡ്രസ് ഓഫ് ദ ഐ ഒ ഡിവൈസ് അതാണ് ഡിവൈസ് നമ്പർ എന്ന് നമ്മൾ പറഞ്ഞ ആ ഡിവൈസിന്റെ അഡ്രസ് എന്താണെന്നുള്ളത് അത് നമ്മൾ ഡേറ്റാ ലൈൻസിലൂടെയാണ് പാസ് ചെയ്ത് കൊടുക്കുന്നത് അതിനുശേഷം സ്റ്റാർട്ടിംഗ് ലൊക്കേഷൻ ഇൻ മെമ്മറി ടു റീഡ് ഫ്രം ഓർ റൈറ്റ് ടു എവിടെ നിന്നാണ് നമ്മൾ മെയിൻ മെമ്മറിയിലുള്ള ഏത് ലൊക്കേഷനിൽ നിന്നാണ് അതിന്റെ സ്റ്റാർട്ടിങ് ലൊക്കേഷൻ റീഡ് ചെയ്യാനുള്ളത് റൈറ്റ് ചെയ്യാനുള്ളത് എന്നുള്ള സ്റ്റാർട്ടിങ് ലൊക്കേഷൻ അത് നമ്മൾ കൊടുക്കുന്നത് ഐ ഒ മോഡ്യൂളിനകത്തുള്ള സോറി ഡി എം എ മോഡ്യൂളിനകത്തുള്ള അഡ്രസ് രജിസ്റ്ററിലാണ് ഓക്കെ അത് പാസ് ചെയ്യുന്നത് ഡേറ്റാ ലൈൻസിലൂടെയാണ് ഡേറ്റാ ലൈൻ ഡി എം എ മോഡ്യൂളിന്റെ അഡ്രസ് രജിസ്റ്ററിലാണ് അത് സ്റ്റോർ ചെയ്യുന്നത് അതിന് ശേഷം നമ്പർ ഓഫ് വേർഡ്സ് ആ കൗണ്ട് നമ്മൾ പാസ് ചെയ്യുന്നത് ആ കൗണ്ട് പാസ് ചെയ്യുന്ന ഡേറ്റ ലൈൻസിലൂടെ സ്റ്റോർ ചെയ്യുന്നത് ഡേറ്റ കൌണ്ട് രജിസ്റ്ററിനകത്താണ് അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് ആ കമാൻഡിനകത്ത് ഇത്രയും കാര്യങ്ങൾ മെൻഷൻ ചെയ്തിട്ടുണ്ടാകും ദൈവം പ്രോസസ്സർ ദെൻ കണ്ടിന്യൂസ് ടു അതർ വർക്ക് പ്രോസസർ അതിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യും ബാക്കിയുള്ള ഡ്യൂട്ടീസ് എന്താന്ന് വെച്ചാൽ പെർഫോം ചെയ്യും ഐയോ ഓപ്പറേഷൻ ഡെലിഗേറ്റഡ് ടു ഡി എം എ മോഡ്യൂൾ ഡി എം എ മോഡ്യൂളിന് കൺട്രോൾ അങ്ങ് കൊടുത്തു ഐയോ ഓപ്പറേഷൻ നടത്താനുള്ള ഓക്കെ ദെൻ ഡി എം എ മോഡ്യൂൾ എന്ത് ചെയ്യും ഈ ബ്ലോക്സ് ഓഫ് ഡേറ്റ ഈ പറഞ്ഞ സ്റ്റാർട്ടിംഗ് ലൊക്കേഷനിൽ നിന്നുള്ള ബ്ലോക്സ് ഓഫ് ഡേറ്റ ട്രാൻസ്ഫർ ചെയ്യും ഓക്കെ ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം അപ്പോൾ അവിടെ നമുക്ക് പ്രോസസ്സിന്റെ ആവശ്യമില്ല ട്രാൻസ്ഫർ ചെയ്തതിന് ശേഷം ഡി എം എ മോഡ്യൂൾ എന്ത് ചെയ്യും ഒരു ഇൻട്രപ്റ്റ് സിഗ്നൽ ആർക്ക് പാസ് ചെയ്ത് കൊടുക്കും പ്രോസസറിന് ബൈ റിട്ടേൺ ആയിട്ട് പാസ് ചെയ്ത് കൊടുക്കും ഇങ്ങനെ പാസ് ചെയ്യുമ്പോഴത്തേക്കാണ് എന്ത് ചെയ്യുന്നത് ഒരു ബ്ലോക്സ് ഓഫ് ഡേറ്റ കംപ്ലീറ്റ് ആകുന്നത് വരെയും പ്രോസസറിന്റെ ഒരു ആവശ്യവും നമുക്ക് വന്നിട്ടില്ല അതിനുശേഷം ശേഷം പ്രോസസ്സർ ബാക്കിയുള്ള എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ബാക്കി Thank you ഡേറ്റയ്ക്ക് വേണ്ടി ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുന്നു അപ്പൊ ഇവിടെ നോക്കിക്കേ ഒരു ഫ്ലോ ചാർട്ടിലൂടെ നമുക്ക് പറയാൻ പറ്റും ഒരു റീഡ് ബ്ലോക്ക് കമാൻഡ് ഐ ഒ മോഡ്യൂളിന് ആര് കൊടുക്കുന്നു ബൈ ഡി എം എ ഡി എം എയ്ക്കാണ് കൊടുക്കുന്നത് ഐ ഒ മോഡ്യൂളിന് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഡി എം എ ആണ് അതിന്റെ ചാൻസ് എടുക്കുന്നത് സോ അത് ആര് ജനറേറ്റ് ചെയ്യുന്നു സിപി യു ജനറേറ്റ് ചെയ്തിട്ട് സിപി യു അതിന്റെ ഡ്യൂട്ടീസ് പെർഫോം ചെയ്യും ദെൻ സിപിയുന് വേറൊരു ജോലിയും ഇല്ല സിപി യു അതിന്റെ എന്താണ് ഐ ഒ മോ ട്രാൻസാക്ഷനുമായിട്ട് യാതൊരു ബന്ധവുമില്ല സിപി യു അതിന്റേതായിട്ടുള്ള ബാക്കിയുള്ള ടാസ്ക് പെർഫോം ചെയ്യും ദൻ ആഫ്റ്റർ ദിസ് ഡേറ്റാ ട്രാൻസ്ഫർ കംപ്ലീഷൻ ബൈ ഡി എം എ മോഡ്യൂൾ ഇറ്റ് വിൽ ജനറേറ്റ് ആൻഡ് ഇന്ററപ്റ്റ് ടു സിപിയു സിപിയുന് എന്ത് കൊടുക്കുന്നു ഒരു ഇന്ററപ്റ്റ് ജനറേറ്റ് ചെയ്ത് കൊടുക്കുന്നു അപ്പോഴും മാത്രമേ നമ്മുടെ പ്രോസസറിന്റെ ആവശ്യമുള്ളൂ അപ്പോൾ സ്റ്റാർട്ടിങ്ങിലും എൻഡിങ്ങിലും മാത്രമേ പ്രോസസ്സറിന്റെ ഇന്റർവെൻഷൻ വരുന്നുള്ളൂ സോ ഡിഎംഎ മോഡ്യൂൾ ഇന്റർപ്റ്റ് സിഗ്നൽ ജനറേറ്റ് ചെയ്യുന്നു അതിനുശേഷം ഇവിടെ പ്രോസസർ ഇൻവോൾഡ് ഉള്ളി അറ്റ് ദ ബിഗിനിങ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് എൻഡ് ഓഫ് ട്രാൻസ്ഫർ സോ ഇവിടെ എങ്ങനെയാണ് അപ്പോൾ അതായത് നമ്മുടെ പ്രോസസ്സറിൻ്റെ വർക്കിങ്ങും എന്താണ് നമ്മുടെ ഡി എം എയുടെ വർക്കിങ്ങും ഒരേപോലെ സെയിം ടൈമിൽ നമ്മൾ പാരലായിട്ട് നടക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം കാര്യം എന്താണ് പ്രോസസ്സർ ബാക്കിയുള്ള ഡ്യൂട്ടീസ് ചെയ്യുന്നത് ത്രൂ ദി സിസ്റ്റം ബസ് വഴിയാണ് ചിലപ്പോൾ അതിന് മെമ്മറിയിൽ നിന്ന് എടുക്കേണ്ടി വരും അല്ലേ സിസ്റ്റം ബസ്സിലൂടെയാണ് അതുപോലെ ആ സെയിം സിസ്റ്റം ബസ് തന്നെയാണ് ആരും യൂസ് ചെയ്യുന്നത് ഡി എം എ മോഡിയുള്ള യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സർ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ഇടയിൽ ജസ്റ്റ് ഒരു വൺ ക്ലോക്ക് സൈക്കിൾ അത് ആ ക്ലോക്ക് സൈക്കിളിലാണ് ആര് വർക്ക് ചെയ്യുക ഡി എം എ മോഡിയോൾ വർക്ക് ചെയ്യുക അപ്പം അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് നോർമലി പ്രോസസ്സർ എക്സിക്യൂഷൻ നടക്കുന്നത് എങ്ങനെയാണ് ഈ ഒരു ഇൻസ്ട്രക്ഷനെ ഫെച്ച് ചെയ്യും അതിനെ ഡീകോഡ് ചെയ്യും അതിൻ്റെ ഓപ്രാൻഡ് ആ ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള ആഡ് ആണെന്നുണ്ടെങ്കിൽ അതിന് വേണ്ടി ഓപ്പറാന്റ്സ് വേണം വാല്യൂസ് വേണം അതിനെ ഫെച്ച് ചെയ്യണം എന്നിട്ടാണ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത് എക്സിക്യൂട്ട് ചെയ്യും ചെയ്തിട്ട് റിസൾട്ട് സ്റ്റോർ ചെയ്യും റിസൾട്ട് സ്റ്റോർ ചെയ്തതിനു ശേഷം പിന്നെ ആയിട്ട് ഇൻസ്ട്രക്ഷൻ്റെ എന്താണ് ഒരു ഇൻസ്ട്രക്ഷൻ സ്റ്റോർ റിസൾട്ട് സ്റ്റോർ ചെയ്തതിനു ശേഷം എന്ത് ചെയ്യണം ഇന്റർപ്റ്റ് വല്ലതും ഉണ്ടെങ്കിൽ അതിനെ ഹാൻഡിൽ ചെയ്യാനുള്ള റൂട്ടീനാണ് ആണ് അടുത്ത് ചെയ്യാൻ പോകുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് ഒന്നുകിൽ ഇന്റർപ്റ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും ഇന്റർപ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇന്റർപ്റ്റിനെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പ്രോ പ്രോഗ്രാമിന്റെ ഇതുവരെയുള്ള സ്റ്റാറ്റസ് എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിട്ട് ഇൻ്റർപ്റ്റ് ഹാൻഡ്ലിങ് റൂട്ടീൻ്റെ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എടുത്ത് എക്സിക്യൂട്ട് ചെയ്യാൻ തുടങ്ങും ഇങ്ങനെയാണ് നോർമലി പ്രോഗ്ര പ്രോസസ്സർ എന്ത് ചെയ്യുന്നത് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യുന്നത് സോ ഇവിടെ ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഈ ടൈമിൽ തന്നെയാണ് പാരലായിട്ട് നമ്മുടെ ഡി എം എ വർക്ക് ചെയ്യേണ്ടത് അപ്പോൾ എന്താ സംഭവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻസ്ട്രക്ഷനെ ഒരു ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്തതിന് ശേഷം ഒരു വൺ ക്ലോക്ക് സൈക്കിള് പ്രോസസ്സർ പോസ് ചെയ്യും ആ സമയത്ത് ഡി എം എ കുറച്ച് എക്സിക്യൂട്ട് ചെയ്യും വൺ ക്ലോക്ക് സൈക്കിൾ പെർഫോം ചെയ്യും അത് കഴിഞ്ഞിട്ട് എഗെയിൻ ഒരു ഫെച്ചും എക്സിക്യൂ കഴിഞ്ഞിട്ട് ഒരു വൺ ക്ലോക്ക് സൈക്കിൾ പാസ് ചെയ്യും ചെയ്യും അപ്പോൾ റെഗുലർ ഇത് വർക്കിംഗ് ാണ് ഡി എം വർക്ക് ചെയ്യുന്നത് അപ്പൊ ഇങ്ങനെയാണ് ഡി എം എ നമ്മൾ യൂസ് ചെയ്യുന്നത് അപ്പം പ്രോസസ്സറിനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്റർപ്റ്റ് ഇതുവരെയുള്ള എന്താണ് റിസൾട്ട് എല്ലാം സ്റ്റോർ ചെയ്ത് പിന്നെ നമ്മൾ റീസ്റ്റോർ ചെയ്ത് വരേണ്ട ആവശ്യമില്ല കാര്യം എന്താണ് പ്രോസസ്സർ ജസ്റ്റ് പോസ് ചെയ്ത് വെക്കുന്നേ ഉള്ളൂ ബൈ ദാറ്റ് ടൈം വർക്ക് ചെയ്യുന്നത് ആണ് സ്റ്റാറ്റസിലുള്ള അല്ലെങ്കിൽ ആ പ്രോഗ്രാമിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡീറ്റെയിൽസിലൊന്നും ഒരു ചേഞ്ചും വരുന്നില്ല അപ്പം പ്രോസസറിന്റെ സസ്പെൻഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ഇന്റർപ്റ്റിനെ പോലെ തന്നെ അത്രയും ഒരു പ്രോഗ്രാം കോൺടാക്ട് സ്വിച്ചിങ്ങിന്റെ ഒന്നും ആവശ്യമില്ല അപ്പൊ പ്രോസസർ ഡസ് നോട്ട് ഹാവ് എ കോൺടാക്സ്റ്റ് ആൻഡ് ടു ഡു സംതിങ് എൽസ് ആ കോണ്ടക്സ്റ്റ് സേവ് ചെയ്തിട്ട് നമുക്ക് വേറൊന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അതായത് പ്രോസസർ പ്രോസസ് ഫോർ വൺ ബസ് സൈക്കിൾ ഒരു ബസ് സൈക്കിൾ അത് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് നിക്കുന്നതേ ഉള്ളൂ ബൈ ദാറ്റ് ടൈം ഡി എം എ വിൽ യൂസ് ദ സിസ്റ്റം ബസ് ഓക്കെ അപ്പം ഇങ്ങനെ ഒരു ഓവറാൾ എഫക്റ്റ് എന്ന് പറയുന്നത് അതിന്റെ കുറച്ച് പ്രോസസ്സിന്റെ എക്സിക്യൂഷൻ കുറച്ചൊന്ന് സ്ലോയെ ആകുമെങ്കിലും നീ പറഞ്ഞ ഇൻട്രപ്റ്റഡ് ഡ്രിവണിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോൺടാക്ട് സ്വിച്ചിങ്ങിന്റെ ടൈമോ അല്ലെങ്കിൽ ഓരോ ഇപ്പോൾ അഞ്ച് ബ്ലോക്സ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ അഞ്ച് ഡേറ്റ നമുക്ക് എടുക്കണം എന്നുണ്ടെങ്കിൽ അഞ്ച് പ്രാവശ്യം ഇതുപോലെ കോണ്ടാക്ട് സ്വിച്ചിന്റെ ആവശ്യം വരും ഇൻട്രപ്റ്റഡ് ഡ്രിവണിനകത്ത് പക്ഷെ ഇവിടെ ആവുമ്പോഴത്തേക്ക് എന്തേ ഉള്ളൂ ഒരൊറ്റ പ്രാവശ്യം മാത്രം നമുക്ക് ജസ്റ്റ് ട്രാൻസാക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ് കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ പ്രോസസ്സർ അതിന്റെ ഡ്യൂട്ടീസ് ചെയ്യാം കോൺടാക്ട് സ്വിച്ചിന്റെ ഒന്നും ഒരാവശ്യവും വരുന്നില്ല ഇതിനിടയില് ജസ്റ്റ് ഒന്ന് ഡിലേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി അല്ലെങ്കിൽ പോസ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി പ്രോസസറിന് ഓക്കെ അതുപോലെ അതുകൊണ്ട് ഓവറോൾ എഫക്ട് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഇന്റർപ്റ്റഡ് റിവണ്ണിക്കാട്ടിലും പ്രോഗ്രാം അയ്യോക്കാർഡിലും മോർ എഫിഷ്യന്റ് ആണ് ഡി എം എന്ന് പറയുന്നത് ഓക്കെ ഇനി എങ്ങനെയാണ് ഈ ഡി എം എ പ്ലേസ് ചെയ്യുന്നത് പല ടെക്നിക്സിലൂടെ നമുക്ക് ഡി എം എ പ്ലേസ് ചെയ്യാൻ പറ്റും ഇൻ ബിറ്റ്വീൻ ദ പ്രോസസർ ആൻഡ് അയോ ഡിവൈസസ് സോ ഫസ്റ്റ് ആണ് നമ്മൾ ഈ പറഞ്ഞത് നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരുന്നത് തന്നെയാണ് എന്താണ് ഒരു ഡി എം എ പ്ലേസ് ചെയ്തു ബിറ്റ്വീൻ കുറേ ഐയോ ഡിവയോ എന്താണ് പിന്നെ ഡിവൈസ് പെരിഫറൻസുമായിട്ട് ഒരു ഡി എം എ എന്ത് ചെയ്തു ഷെയർ ചെയ്തു നേരിട്ട് അയൊ ഡിവൈസസും ഏതിൽ തന്നെയാണ് സിസ്റ്റം ബസ്സിൽ കണക്റ്റഡ് ആണ് സിസ്റ്റം ബെസിന്റെ ഇടയിൽ തന്നെയാണ് എന്ത് യൂസ് ചെയ്തിരിക്കുന്നത് ഐയോ മോഡ്യൂൾ യൂസ് ചെയ്തിരിക്കുന്നത് ഇതാണ് വൺ മെത്തേഡ് സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത് സിസ്റ്റം ബസ്സുകളൊന്നും സോറി ഐ ഒ മോഡ്യൂളുകൾ ഒന്നും തന്നെ സിസ്റ്റം ബസ്സുമായിട്ട് നേരിട്ട് കണക്റ്റഡ് അല്ല അത് ത്രൂ ഡി എം എ വഴിയായിരിക്കും കണക്ട് ചെയ്തിരിക്കുന്നത് സോ പ്രോസസിന്റെ മെമ്മറിയുടെ ഇടയിൽ ഡി എം എസ് മാത്രമേ ഉള്ളൂ ഡി എം എസുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ് ഐ മോഡ്യൂളിനെ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇന്റഗ്രേറ്റഡ് ഡി എം എ ഐ ഓക്കെ അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസസ്സറുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഡി എം എ കാണും പിന്നെ ഐയോ മോഡ്യൂൾസ് എല്ലാം കൂടെ ഒരു ഐയോ ബസ് വഴി ഈ ഡി എം എ കണക്റ്റഡ് ആയിരിക്കും ഓക്കെ പ്രോസസ്സർ പ്രോസസ്സർ ഒരു ഡി എം എ അറ്റാച്ച് സിസ്റ്റം ബസ് വഴി കണക്റ്റഡ് ആണ് ദെൻ ഡി എം എ ഐയോ മോഡ്യൂൾസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഒരു ഐയോ ബസ് വഴിയാണ് ഈ ഐയോ മോഡ്യൂൾസുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നത് ഇതാണ് ത്രീ ഡിഫറെന്റ് ടെക്നീക്സ് ഓക്കെ ദൻ സോ ഡി എം എ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് ആക്ടിങ് ആസ് എ കോ പ്രോസസ്സർ ഓക്കെ ഒരു കോ പ്രോസസ്സർ പോലെ തന്നെ അതായത് നമ്മുടെ സാധാ പ്രോ സിപിയുത്തുള്ള പ്രോസസ്സറിന്റെ അത്രയുമല്ല ഒരു ചെറിയൊരു വർക്കിംഗ് മാത്രം ചെയ്യുന്ന മെമ്മറി ട്രാൻസാക്ഷൻസ് മാത്രം നടത്തുന്ന ഒരു കോ പ്രോസസ്സറാണ് ഡി എം എ സോ ഇറ്റ് അൺബേഡൻസ് സിപിയു അതുപോലെ തന്നെ ഐ ഒ മോഡ്യൂൾസ് യൂസ് ചെയ്യുന്നത് കൊണ്ട് അതും സിപിയുനെ അൺബേഡൻ ചെയ്യുന്നത് കൊണ്ട് ഓവറോൾ എഫിഷ്യൻസി എന്ന് പറയുന്നത് വളരെ കൂടുതലായിരിക്കും ഫോർ ബ്ലോക്സ് ഓഫ് ഡേറ്റയാണ് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതെങ്കിൽ ഓക്കെ അപ്പം ഇത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇതിന്റെ ഒരു സ്റ്റെപ്സ് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ ഒന്ന് പറയാൻ നോക്കാം അതായത് ഒരു ലാർജ് ട്രാൻസ്ഫറിന് വേണ്ടിയിട്ടാണെങ്കിൽ ഡി എം എ ഐ ഒ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ് ഇന്റർപ്രറ്റ് ഡ്രിവൺ ഐയോയ്ക്കുള്ളും ഫാസ്റ്റ് ആയിട്ട് ഡി എം എ ഐ ഒ വഴി നമുക്ക് ഒരു ബ്ലോക്സ് ഓഫ് ഡേറ്റ അല്ലെങ്കിൽ ലാർജ് ട്രാൻസ്ഫർ ആണെങ്കിൽ നമുക്ക് നടത്താൻ പറ്റും അതുപോലെ തന്നെ ഈ ഡി എം എ കൺട്രോളർ ഒരു പ്രാവശ്യം മാത്രമേ നമ്മൾ എന്ത് ചെയ്യുന്നുള്ളൂ യുനെ ഇന്റർ ഇന്ററപ്റ്റ് ചെയ്യുന്നുള്ളൂ അപ്പം ഇന്റർപിറ്റ് ഡ്രിവൺ ഐയോയ്ക്കകത്താണെങ്കിൽ ഓരോ ഡേറ്റാ ട്രാൻസ്ഫർ നടത്തുമ്പോഴും ഓരോ ഇന്റർപ്റ്റ് കൂടുതലും കൊടുക്കും അപ്പൊ ഇവിടെ ആവുമ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്രശ്നം വരുന്നില്ല അതുപോലെ തന്നെ മെമ്മറി എന്ന് പറയുന്ന ഒരു സ്ലേവ് ഡിവൈസ് ആണ് ഒരു ബെസ്റ്റ് ട്രാൻസ്ഫർ ഒന്നും നമുക്ക് മെമ്മറിയെ കൊണ്ട് ചെയ്യാൻ പറ്റത്തില്ല അതിനൊരു ഒരു പ്രോസസ്സറിന്റെ ആവശ്യമുണ്ട് അല്ലേ അപ്പോൾ ഈ പ്രോസസ്സറായിട്ട് ആക്ട് ചെയ്യുന്നത് മെമ്മറിയുടെ മാസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് ശരിക്കും ഡി എം എ കൺട്രോളർ ആണ് ഓക്കെ അപ്പം ശരിക്കും പറഞ്ഞാൽ മെമ്മറിയിൽ ഒരു ഡേറ്റാ ട്രാൻസാക്ഷൻ നടക്കണമെങ്കിൽ അതിന്റെ ഒരു കൺട്രോളറായിട്ട് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഡി എം എ കൺട്രോളർ അല്ലെങ്കിൽ ഡി എം എ മോഡ്യൂൾ ആണ് ർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് മെമ്മറിയുടെ മാസ്റ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നത് അതുപോലെ ഡി എം എ കൺട്രോളിന് അകത്തൊരു കൌണ്ട് രജിസ്റ്റർ ഉള്ളത് കൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും അത് അത്രയും ട്രാൻസ്ഫർ ആകുന്നത് വരെ ഡി എം എ എന്ത് ചെയ്തു വർക്ക് ചെയ്തോളും ദെൻ ഒരു ഇന്റർഫെയ്സ് ബിറ്റ്വിൻ ഐയു ഡിവൈസ് ആൻഡ് മെമ്മറി ഐയു ഡിവൈസിൻ്റെ മെമ്മറിയുടെയും ഒരു ഇന്റർഫെയ്സ് ആയിട്ടാണ് ഡി എം എ കൺട്രോൾ ആക്ട് ചെയ്യുന്നത് അപ്പോൾ ഇത്രയാണ് ഇതിനകത്ത് മെയിൻ ആയിട്ട് ഉള്ളത് ഓക്കെ